മുസ്ലിം ലീഗിനെയും രാഹുൽഗാന്ധിയെയും കടന്നാക്രമിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്മാവ് ലീഗിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും പുറത്തുവരാതിരിക്കാനാണ് സിപിഎം ലീഗിനെതിരെ തിരിയുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും പ്രതികരിച്ചു. ജിന്നയുടെ ലീഗിന്റെ കാലത്തെ അക്രമശൈലിയിലേക്ക് മുസ്ലിഗ് മാറുകയാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആക്ഷേപം. വഖഫ് ബോർഡ് വിഷയത്തിൽ ലീഗ് കോഴിക്കോട് നടത്തിയ പ്രകോപനപരമായ റാലിയിൽ പച്ചവർഗീയതയാണ് വിളമ്പിയത്. ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് ലീഗിൽ പ്രവേശിച്ചിരിക്കുന്നു. ലീഗ് നിയന്ത്രിച്ച കാലത്ത് വഖഫ് ബോർഡ് സ്വത്ത് അന്യാധീനപ്പെട്ടതും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതും അന്വേഷിക്കുന്ന വിലക്കാരാണ് സമര കോലാഹലം നടത്തുന്നത്. രാഹുൽ ഗാന്ധി ജയ്പൂർ റാലിയിൽ പ്രഖ്യാപിച്ച മൃദുഹിന്ദുത്വം വൻ അപായമാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ലീഗ് എങ്ങനെ ന്യൂനപക്ഷ സംരക്ഷണ പാർട്ടിയാകുമെന്നും കോടിയേരി ദേശാഭിമാനി ലേഖനത്തിൽ ചോദിക്കുന്നു. ജനങ്ങൾ നേരിടുന്ന പ്രധാന വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കാനാണ് പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ലീഗിന് നേരെ തിരിച്ചുവിടുന്നതെന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ മറുപടി. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ന്യായമായ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുന്നതിനെ വർഗീയതയായി സി പി എം വ്യാഖ്യാനിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും പി എം എ സലാം വ്യക്തമാക്കി. മുസ്ലിം ലീഗിന് കേരളീയ സമൂഹത്തിൽ ഒരു മതേതര മുഖം തന്നെയാണ് എക്കാലത്തുള്ളത്. അതിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തകർക്കാൻ പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വർഗീയത ആരോപിക്കുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ്, എത്രമാത്രം ബോധപൂർവമാണ്! മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഉണർത്തിയാൽ അത് സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമായി ഉയർന്നുവരുമെന്നും നേതൃത്വം വ്യക്തമാക്കി. മനോരമ ന്യൂസ്, മലപ്പുറം.